മുംബൈ ഇന്ത്യൻസിലേക്കുള്ള രണ്ടാം വരവ് ഇത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ഹാർദിക് പാണ്ഡ്യ പോലും ഒരിക്കലും കരുതി കാണില്ല. നായകൻ എന്ന നിലയിൽ മാത്രമല്ല കളിക്കാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ഇത് കഷ്ടകാലമാണ്. തൊട്ടതെല്ലാം പേച്ച ഹാർദിക് ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിനിടെ പുതിയൊരു വീഡിയോയുടെ പേരിൽ അദ്ദേഹം വീണ്ടും കുരുക്കിലായി. മുംബൈയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന കളിക്കിടെയായിരുന്നു സംഭവം. ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളറും മുംബൈയുടെ ബോളിംഗ് കോച്ചുമായ ലസിത് മലിംഗയെ ഹാർദിക് അപമാനിച്ചുവെന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. മല്ലിംഗയും മുംബൈയുടെ ബാറ്റിംഗ് കോച്ച് കൈറൺ പൊള്ളാർഡും ഡഗ്ഔട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ ഹാർദിക് ഇവർക്കരികിലേക്ക് വരികയായിരുന്നു. പാഡ് ധരിച്ചാണ് ഈ വീഡിയോയിൽ ഹാർദിക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യുന്നതിന് മുൻപാണോ അതോ പുറത്തായ ശേഷമാണോ ഹാർദിക് വന്നതെന്ന് വ്യക്തമല്ല. മല്ലിംഗ, പൊള്ളാർഡ് എന്നിവർക്കടുത്തേക്ക് വന്ന ശേഷം തനിക്ക് ഇരിക്കണമെന്ന ഭാവത്തോടെ എന്തോ പറയുന്നത് പോലെയായിരുന്നു വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഇത് മനസ്സിലാക്കിയ പൊള്ളാർഡ് ഉടൻ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനിടെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇതിഹാസ താരമായ മല്ലിംഗ തൻ്റെ കസേര ഒഴിച്ചു കൊടുത്ത് അവിടെ നിന്നും പോവുകയായിരുന്നു. ഹാർദിക്കിൻ്റെ ഈ പ്രവൃത്തി രണ്ടുപേർക്കും ഇഷ്ടമായിട്ടില്ലെന്നാണ് അവരുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായത്. വളരെ വേഗത്തിൽ മല്ലിംഗ സീറ്റ് ഉപേക്ഷിച്ച് മടങ്ങിയപ്പോൾ ഹാർദിക് ഉടൻ അവിടെ ഇരിക്കുകയായിരുന്നു. അതേസമയം മറ്റൊന്ന്, മുംബൈ ഇന്ത്യൻസിൻ്റെ നായകസ്ഥാനത്ത് ഈ സീസൺ മുഴുവൻ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയെ പിടിച്ചു നിൽക്കുമോ? ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണിത്. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. മുംബൈ ടീമിൻ്റെ മോശം പ്രകടനവും ആരാധക രോഷവുമെല്ലാം ഹാർദിക്കിന് തിരിച്ചടിയാവുന്ന കാര്യങ്ങളാണ്. സീസണിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും മുംബൈ പരാജയപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഇത്തവണ ഹാർദിക് ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അദ്ദേഹം സ്വയം നായകസ്ഥാനം സീസണിനിടെ ഒഴിയുകയോ ചെയ്താൽ പകരം ആരായിരിക്കും മുംബൈ ടീമിനെ നയിക്കുക? ആരാധകരുടെ മുഴുവൻ മനസ്സിലുയരുന്ന ചോദ്യമാണിത്. തങ്ങൾക്ക് പ്രിയങ്കരനായ രോഹിത് തന്നെ വീണ്ടും ഈ റോൾ ഏറ്റെടുക്കണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുക. പക്ഷേ അദ്ദേഹം ഈ ഓഫർ നിരസിക്കാനാണ് സാധ്യത. പകരം അടുത്ത 3-4 വർഷത്തേക്ക് ടീമിനെ നയിക്കാൻ ശേഷിയുള്ള മറ്റൊരാളെ നിർദ്ദേശിക്കുകയും ചെയ്തേക്കും. സീനിയർ താരങ്ങളും ആരാധകരുടെ ഫേവറേറ്റുകളുമായ 360 ബാറ്ററായ സൂര്യകുമാർ യാദവും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുമായിരിക്കും ഇത്. രോഹിത് കഴിഞ്ഞാൽ മുംബൈ ടീമിൻ്റെ നെടുന്തൂണുകളെന്ന് പറയാവുന്ന രണ്ട് താരങ്ങളാണിരുവരും.